ഹായ് ഓൾ, എല്ലാ കുട്ടികൾക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഞാൻ എന്താ ബോട്ടിലായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ബോട്ടിലായിട്ടല്ല കേട്ടോ ഇന്നത്തെ വീഡിയോ, പക്ഷെ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ്. നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് കേക്ക് മേക്കിങ്ങിന് ആവശ്യമുള്ള ടൂൾസ് ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ചെയ്യുന്നത്, എല്ലാവരും റിക്വസ്റ്റ് ചെയ്ത പോലെ. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം അതിനാദ്യമായിട്ട് നമ്മൾ ബോട്ടിൽ എടുത്തിട്ട് ബോട്ടിൽ കട്ട് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ബോട്ടിൽ തന്നെ വേണമെന്നില്ല, ഇതുപോലത്തെ ബോട്ടിൽ തന്നെ വേണമെന്നില്ല, ഏത് ടൈപ്പ് ഓഫ് ബോട്ടിൽസും യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ എ ടി എം കാർഡ് പോലുള്ള കാർഡ്സ് ഉണ്ടല്ലോ, അങ്ങനത്തെ കാർഡ്സ് ഉണ്ടെങ്കിലും യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ എന്താ ഈ ഒരു ബോട്ടിലിനെ ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ട് ഇങ്ങനെ പീസസ്സൊക്കെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിപ്പോൾ ചെറിയ പീസാണ് എടുക്കുന്നത്. നമ്മളുടെ ലെങ്ത്തും വിഡ്ത്തും ഒക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഡിസൈഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ എടുത്തിട്ട് നമ്മൾ കറക്റ്റായിട്ട് അതിൻ്റെ ഷേപ്പ് കറക്റ്റാക്കി കൊടുക്കണം. ഒരേ ലെവലായിരിക്കണം സൈഡുകളെല്ലാം കേട്ടോ. എല്ലാ സൈഡിലെയും നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന സൈഡ് കറക്റ്റായിരിക്കണം, എന്നാൽ മാത്രമാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന ഇത് ചെയ്യുകയാവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഒരെണ്ണം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഞാൻ ജസ്റ്റ് ഇതാ ഒരു ലെവലാക്കുകയാണ്. ചെറുതായിട്ടൊരു കൊടുക്കൊണ്ട് ഇതിന് ലെവൽ കറക്റ്റല്ല. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ലെവലാക്കി. അതിനുശേഷം ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യുന്നത് ഇവിടെ ഇങ്ങനെ ഒരു സൈഡ് ഇങ്ങനെ കേവ് പോലെ ആക്കിയിട്ട് അതിനെ അങ്ങ് സ്ട്രെയിറ്റാക്കി ലൈൻ കൊടുക്കുകയാണ്. എന്നിട്ട് ഈ എൻഡിലും നമ്മൾ ഒരു കേവ് ഷേപ്പ് കൊടുക്കുകയാണ്. ഇതാണ് നമ്മുടെ ഏറ്റവും നോർമലായിട്ടുള്ളത്, ഡിസൈൻസ് ഒന്നും ഇല്ലാതെ വെറുതെ ഷേപ്പ് ചെയ്യാനുള്ള ഡിസൈൻ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്ക്രാപ്പർ. ഓക്കെ, ഇതാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സ്ക്രാപ്പേഴ്സ് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. അപ്പോൾ നമ്മൾ അതേപോലെ തന്നെ ബോട്ടിലിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഏത് ഡിസൈൻ, പല ഡിസൈൻസിലും സ്ക്രാപ്പേഴ്സ് വരുന്നുണ്ട്, ആ ഡിസൈൻ നമ്മളിങ്ങനെ വരച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു വി ഷേപ്പാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വി ഷേപ്പ് നമ്മൾ വരച്ച് കൊടുക്കുക. ചെയ്യുന്ന വി ഷേപ്പ് എല്ലാതും ഒരേ ഷേപ്പ് ആവണം കേട്ടോ. അപ്പോൾ അതിനാണ് നമ്മളിങ്ങനെ വരച്ച് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഒരു സിസേഴ്സ് യൂസ് ചെയ്തിട്ട് ആ വരച്ച ഷേപ്പിലൂടെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ വരയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് പെർമനൻ്റ് മാർക്കേഴ്സ് അങ്ങനെയൊന്നും ആവരുത്. ഞാനിപ്പോൾ ബോർഡ് മാർക്കറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് നമ്മൾ വാഷ് ചെയ്തൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കഴിയുമ്പോൾ അതിൽ നിന്ന് പോകുന്ന ടൈപ്പ് ഓഫ് ഇതുകൾ യൂസ് ചെയ്യാം കേട്ടോ. നമുക്ക് സ്കെച്ച് പെൻ വെച്ചിട്ട് ചെയ്യാം. സ്കെച്ച് പെന്നൊക്കെ ആണെങ്കിൽ നമ്മൾ വാഷ് ചെയ്യുമ്പോൾ ആ ഇങ്ക് പോയിക്കോളും. നമ്മളത് ഫുഡ് ഐറ്റംസിൽ യൂസ് ചെയ്യുന്നതല്ലേ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെയൊന്നും ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ആ മാർക്കിങ്ങിലൂടെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് പല ഷേപ്പിലുണ്ട്, വി, ഇൻവെർട്ടഡ് വി അങ്ങനെയൊക്കെയുണ്ട്. പിന്നെ കുറച്ച് വി, കുറച്ച് വേറെ ഷേപ്പ്, യു ഷേപ്പുകളും ഒക്കെയുണ്ട്. അപ്പോൾ നമുക്ക് ഏത് ഷേപ്പുകൾ വേണമെങ്കിലും നമുക്കിതുപോലെ വരച്ചെടുത്തിട്ട് ഈ ഒരു ഇതിൽ കട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഓരോന്ന് മേടിക്കേണ്ട കണ്ടോ. അപ്പോൾ നമ്മൾ വി ഷേപ്പ് കൂടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ചില സ്ക്രാപ്പേഴ്സ് കണ്ടില്ലേ, ട്രയാങ്കിൾ ഷേപ്പിൽ മൂന്ന് സൈഡിൽ ഓരോന്നായിട്ട്. അപ്പോൾ അതുപോലെ ഞാനൊരു അത് ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്യാണ് നമ്മുടെ ബോട്ടിലിൻ്റെ പേസ് കണ്ടോ. എന്നിട്ട് ഇതേപോലെ തന്നെ ഓരോ സൈഡിലും, ഒരു സൈഡിലെ വി, ഒരു സൈഡിൽ ഇൻവെർട്ടഡ് വി, അതായത് വീനെ തിരിച്ചിട്ടിട്ട് പിന്നെ യു ഷേപ്പ് അങ്ങനെയൊക്കെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് മൂന്ന് സൈഡിലും ഏത് ഷേപ്പ് വേണമെങ്കിൽ ചെയ്യാം. ഇതുപോലെ ഒരു സൈഡിൽ ഒരു ഷേപ്പ് മാത്രമായിട്ട് ചെയ്യാം, അതായത് നമ്മുടെ സ്ക്വയർ നേരത്തെ എടുത്തില്ല അതുപോലെ ചെയ്യാം, അതല്ലെങ്കിൽ ഇതുപോലെ മൂന്ന് സൈഡുകളിലും ചെയ്യാം. ആ സ്ക്വയറുമെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. നാല് സൈഡിൽ നാല് ഷേപ്പുകൾ നമുക്ക് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ട്രയാങ്കിളിൽ ചെയ്യുമ്പോഴാണ് അത് പിടിക്കാൻ സുഖം ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് എപ്പോഴും ട്രയാങ്കിളിൽ ഇങ്ങനെ പല ഡിസൈൻസ് വരുന്നത്. ഇതും അതുപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ഡിസൈനിലൂടെ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ. ഇതിൽ ചില ഇതിൽ യു ഷേപ്പും വി ഷേപ്പും കൂടെ മിക്സായി വരുന്ന ഡിസൈൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വരച്ച് കൊടുത്താൽ മതി. ജസ്റ്റ് നമ്മൾ അതും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മളിതാ ഈ ഒരു ഷേപ്പുകളൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിഷ്ടമുള്ള ഏത് ഷേപ്പുകൾ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഇനി ഞാൻ വേറൊരു ഷേപ്പ് കട്ട് ചെയ്തത് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതാണ് ഇൻവെർട്ടഡ് യു എന്ന് പറയുന്നത്. യു ഷേപ്പ് നമ്മുടെ സാധാരണ ഇൻവെർട്ടഡ് അല്ല, നോർമൽ യു ആണ്. ഈ യു ഷേപ്പും ഇതുപോലെ തന്നെ വരച്ചിട്ട് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ജസ്റ്റ് നമ്മുടെ സിസേഴ്സ് വെച്ചങ്ങ് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ യു ഷേപ്പ് വരയ്ക്കുമ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതൊന്ന് കറക്റ്റായിട്ട് ചെയ്യണം, ഒന്ന് വൃത്തിക്ക് ചെയ്തെടുക്കണം, അത് കറക്റ്റായിട്ട് ചെയ്യണം. ഇതേ കണ്ടോ, ഇപ്പോൾ നമ്മുടെ യു ഷേപ്പും ആയി. അപ്പോൾ ഇതുപോലെ നമുക്ക് ഏത് ഷേപ്പുകൾ വേണമെങ്കിലും ചെയ്യാം, നമ്മുടെ ഇഷ്ടത്തിന് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ ചെയ്ത എല്ലാ അതുകളും അങ്ങനെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. വാഷ് ചെയ്തെടുത്തപ്പോൾ കണ്ടോ കളറൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് വാഷ് ചെയ്തിട്ട് വേണം കേട്ടോ യൂസ് ചെയ്യാനായിട്ട്. അതായത് ഇപ്പോൾ ഞാൻ ട്രയാങ്കിളിൽ മൂന്ന് സൈഡുകളിൽ ചെയ്തതാണ്, ഇതുപോലെ തന്നെ സ്ക്വയറിനും ഞാൻ രണ്ട് സൈഡുകളിൽ ചെയ്തതുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾക്ക് ഇഷ്ടമുള്ള ഏത് ഡിസൈൻസ് വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇന്ന ഡിസൈൻസ് ഒന്നും ഇല്ല. അപ്പോൾ ഞാനിപ്പോൾ മെയിനായിട്ട് ഇങ്ങനത്തെ ഡിസൈൻസാണ് എനിക്ക് ആവശ്യം, അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് കേക്കിൽ യൂസ് ചെയ്യുന്നത് എന്നുകൂടെ നോക്കാം കേട്ടോ. ഓക്കെ,
അപ്പൊ നമ്മുടെ കേക്ക് കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ സ്ക്രാപ്പേഴ്സും ഉണ്ട് ഇവിടെ. നമുക്ക് ജസ്റ്റ് ഓരോ ഡിസൈൻസ് ആയിട്ട് ഈ കേക്കിന്റെ മുകളിൽ ഞാൻ വരച്ച് കാണിച്ചു തരാം. ജസ്റ്റ് മുകളിൽ കാണിച്ചു തരാം, എന്നാലാണ് വീഡിയോയിൽ കൊള്ളുള്ളൂ. അതുകൊണ്ടാണ് കണ്ടോ, നമ്മളത് വരയ്ക്കുമ്പോൾ ആ ഒരു തട്ടുന്ന ഭാഗത്തിന്റെ ഡിസൈൻ വരുന്നുണ്ട്. കണ്ടോ, ഇത് നമ്മൾ സൈഡിൽ ചെയ്ത സൈഡിലും ആ ഡിസൈൻസ് വരും കേട്ടോ. അങ്ങനെയാണ് സൈഡിൽ നമ്മളിങ്ങനെ വരച്ചെടുക്കുമ്പോൾ സൈഡിലും വരും. പക്ഷെ വീഡിയോയിൽ സൈഡ് എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. സൈഡിലും അതേ ഡിസൈൻ തന്നെ വരുന്നുണ്ട്. അത് യു ഷേപ്പ് ഡിസൈൻ ആണ് വരുന്നത്. പിന്നെ ഇത് ഞാൻ ചെയ്തത് ക്രം കോട്ടൈസിങ് ആണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് അത് എടുത്ത് കാണിക്കുന്നില്ല എന്നുള്ളൊരു ഇതുണ്ട്. ചൈസിങ് കുറവാണ് കേട്ടോ. അതുകൊണ്ട് കണ്ടോ, അപ്പോൾ യു ഡിസൈൻ ചെയ്തു, അതുപോലെ തന്നെ വി ഡിസൈൻ ചെയ്യുമ്പോഴും അതേ ഡിസൈൻ തന്നെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്ക്രാപ്പേഴ്സും നമുക്ക് ഇതുപോലെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാ സ്ക്രാപ്പേഴ്സും നമുക്ക് ചെയ്യാം. യുവിൻ്റെയും വീൻ്റെയും ഞാൻ കാണിച്ചു തന്നല്ലോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ ബൈ. താങ്ക് യു ഓൾ.